നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ കട്ടപ്പന മുൻ ഡിവൈഎസ്പിയെ കൂടി സിബിഐ പ്രതി ചേർത്തു. കസ്റ്റഡി വിവരം മറച്ചുവെച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ കട്ടപ്പന ഡിവൈഎസ്പി പി പി ഷംസിനെ സിബിഐ അനുബന്ധ കുറ്റപത്രത്തിൽ 10-ാം പ്രതിയാക്കിയത്. രാജ്കുമാറിനെ ചികിത്സിച്ച 5 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വകുപ്പുതല നടപടി വേണമെന്നും സിബിഐ ശുപാർശ ചെയ്തിട്ടുണ്ട്. കേസിൽ നടത്തിയ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡിവൈഎസ്പിയെ കൂടി പ്രതിയാക്കി സിബിഐ അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കിയത്. രാജ്കുമാറിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിട്ടും ഇക്കാര്യം മറച്ചുവെച്ചെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന മുൻ ഡിവൈഎസ്പി പി പി ഷംസിനെ കേസിൽ 10-ാം പ്രതിയാക്കിയത്. രാജ്കുമാറിനെ ചികിത്സിച്ച 5 ഡോക്ടർമാർ, പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് വിദഗ്ധൻ, പീരുമേട് ജയിൽ അധികൃതർ എന്നിവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും സിബിഐയുടെ ശുപാർശയിലുണ്ട്. രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ നേരത്തെ 9 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എസ്ഐ കെ എ സാബുവാണ് ആദ്യ കുറ്റപത്രത്തിൽ 1-ാം പ്രതി. രാജ്കുമാറിനെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചതാണ് മരണകാരണമെന്ന് എറണാകുളം സി ജെ എം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സിബിഐ ചൂണ്ടിക്കാട്ടുന്നു. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ ഇടുക്കി മുൻ എസ് പി കെ ബി വേണുഗോപാലിനെതിരെ നടപടി വേണമെന്നും സിബിഐ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.